നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയിൽ രണ്ടുപേർ അറസ്റ്റിലായി. ഏകദേശം 2 കിലോയോളം MDMA പോലീസ് പിടികൂടിയത്. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. കണ്ണൂർ കയ്യോട് തൈവളപ്പിൽ ഹൗസിൽ അഫ്സൽ, ഭാര്യ ബൾക്കീസ് എന്നിവരാണ് അറസ്റ്റിലായത്. അഫ്സൽ CPM സജീവ പ്രവർത്തകനാണ്. പ്രതികളുടെ കയ്യിൽ നിന്നും ഏകദേശം 2 കിലോയോളം MDMA, 7.5 ഗ്രാം OPM, 67 ഗ്രാം ബ്രൌൺ ഷുഗർ എന്നിവയാണ് കണ്ടെത്തിയത്. 1 കോടിക്ക് മുകളിൽ വില വരുന്ന മയക്കുമരുന്നുകളാണ് ഇവ. പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ ക്വാളിറ്റി പരിശോധന നടത്തിയാൽ ഇതിന്റെ വില ഇനിയും കൂടാനാണ് സാധ്യത. ബാംഗ്ലൂരിൽ നിന്നും ടൂറിസ്റ്റ് ബസ്സിൽ കണ്ണൂരിൽ തുണിത്തരങ്ങളുടെ പാഴ്സൽ എന്ന വ്യാജേന ഒളിപ്പിച്ചു വെച്ച് കണ്ണൂർ പ്ലാസ ജംഗ്ഷനിലെ പാഴ്സൽ ഓഫീസിലെത്തിച്ച് അവിടെ നിന്നും പ്രതികൾ സാധനം കൈപ്പറ്റുമ്പോഴാണ് പോലീസ് പിടികൂടിയത്. പ്രതി ബൾക്കീസിന് എടക്കാട് പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു മയക്കുമരുന്ന് കേസുണ്ടെന്ന് ജില്ലാ പോലീസ് കമ്മീഷണർ ഇളങ്കോ വ്യക്തമാക്കി. വാട്സപ്പ് വഴിയാണ് പ്രതികൾ മയക്കുമരുന്ന് ആവശ്യക്കാരെ കണ്ടെത്തുന്നത്. ആവശ്യക്കാർക്ക് കച്ചവടം ഉറപ്പിച്ച ശേഷം അവർ പറയുന്ന സ്ഥലത്ത് ചെറു പൊതികളായി വഴിയരികിൽ ഉപേക്ഷിച്ചു പോകുന്ന രീതിയിലായിരുന്നു പ്രതികൾ സ്വീകരിച്ചു വന്നത്. കണ്ണൂരിലെ പ്രധാന മയക്കുമരുന്ന് വിതരണ സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഇപ്പോൾ പിടിയിലായ പ്രതികൾ. ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിക്ക് പുറമെ സബ് ഇൻസ്പെക്ടർ മഹിജൻ, ASIമാരായ അജയൻ, രഞ്ജിത്ത്, സജിത്ത്, SP സജിത്, CPO മുഹമ്മദ്, സറീന, CPOമാരായ നാസർ, അജിത്, രാഹുൽ, രജൻ രാജ് എന്നിവരും മയക്കുമരുന്ന് വേട്ടയിൽ സംഘത്തിലുണ്ടായിരുന്നു. കണ്ണൂർ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കേസന്വേഷണം നടത്തി വരികയാണ്. ഇതിന്റെ പിറകിലെ കണ്ണികളെ കണ്ടെത്തുന്നതിന് വേണ്ടി വിപുലമായ അന്വേഷണം നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു.